അന്ന് അങ്ങക്ക് ആഭ്യന്തരവും വിജിലൻസും ഒഴിയേണ്ടി വന്നു പക്ഷേ അന്ന് ശ്രീ രമേശ് ചെന്നിത്തല അന്ന് നമുക്കല്ലേ അറിയാവുന്നതാണ് അന്നുണ്ടായ വലിയ വിവാദങ്ങൾ അതായത് ഒരു സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അതായത് ഏത് സമുദായത്തിൻ്റെ ആയിക്കോട്ടെ പറയുകയും താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറയുകയും ചെയ്ത് അതിന് പാർട്ടി വഴങ്ങിക്കൊടുത്തത് കോൺഗ്രസിൻ്റെ പതനത്തിൻ്റെ ആദ്യത്തെ ആണി ഈ അവിടെല്ലേ അടിച്ചത് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായമേ പറയുന്നില്ല സാമൂഹ്യ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തെ ആത്യന്തികമായ തീരുമാനമെടുക്കുന്നവരല്ല അവരവരുടെ അഭിപ്രായ പ്രകടനം പറഞ്ഞു തീരുമാനമെടുക്കുന്ന വേറെ രൂപത്തിലാണ് ആ തീരുമാനം എനിക്ക് കൂടി ബൈൻഡിങ്ങാണ് കാരണം ഞാൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ അത് പാലിച്ചേ മതിയാവും എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് വിഷമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇമ്മറ്റീരിയലാണ് ഹൃദയത്തിലെ ദുഃഖം സ്വയം അടക്കും അല്ല ദുഃഖമുണ്ടോ എന്നുള്ളതൊക്കെ ഇമ്മറ്റീരിയലാണ് ഞാൻ തീരുമാനം പാർട്ടി ലീഡർഷിപ്പ് തീരുമാനമെടുത്താൽ ഞാൻ ഒരു പട്ടാളക്കാരനെ പോലെ ഞാൻ അതെല്ലാം പൂർണ്ണമായി അംഗീകരിക്കും ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാക്കില്ല അപ്പോൾ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം വലം കയ്യാൻ ഒരാളാണ് താങ്കൾ എ ഗ്രൂപ്പിൻ്റെ ശക്തനായ വക്താവെന്ന് വേണമെങ്കിൽ പറയാം താങ്കൾ എ ഗ്രൂപ്പ് വിട്ടോ ഉമ്മൻചാണ്ടിയെ കൈവിട്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ കൈവിടുന്ന പ്രശ്നമേ ഇല്ല ഉമ്മൻചാണ്ടി താങ്കളെ കൈവിട്ടോ ഞാൻ അല്ലല്ല ഞാൻ ഉമ്മൻചാണ്ടിയെ കൈവിടുന്ന പ്രശ്നമേ ഇല്ല ഉമ്മൻചാണ്ടി എന്നെ കൈവിടും എന്ന് ഒരു സൂചന എനിക്കൊട്ട് കിട്ടിയിട്ടുമില്ല അതേസമയം എനിക്കിതിന് കാര്യങ്ങളെക്കുറിച്ച് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലം വെച്ചാണ് ഈ സംസാരിക്കുന്നത് ഒരൊറ്റ കാര്യം എനിക്ക് നിർബന്ധമുള്ളൂ ഒന്ന് ഇനിയും കേരളത്തിൽ പാർട്ടിക്കകത്ത് ഛിന്ന ഭിന്നമായ രൂപത്തിൽ പോകാനിടയാവരുത് പാർട്ടിക്കകത്ത് കൂടുതൽ ഐക്യമുണ്ടാകണം പാവപ്പെട്ട ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ നമ്മൾ കണ്ടാൽ അറിയുക പോലുമില്ലാത്ത ആളുകൾ ഇതിൻ്റെ പേരിൽ മർദ്ദനമേറ്റ് അപമാനം സഹിച്ച് അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ഒരാനുകൂല്യവും കിട്ടാതെ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ ഞാനാണോ നീയാണോ വലുത് എന്നുള്ള രൂപത്തിൽ തർക്കമുണ്ടാകുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി യുഗം അവസാനിച്ചു ഇല്ലില്ല ഞാൻ ഉമ്മൻചാണ്ടിയുടെ യുഗം അങ്ങനെ ഒന്നും അവസാനിക്കില്ല ഉമ്മൻചാണ്ടി യുഗം മുന്നോട്ട് തന്നെ പോകും പക്ഷേ എല്ലാവരും കൂടി കൺസൾട്ട് ചെയ്തെടുക്കുന്ന പുതു തീരുമാനം ആ തീരുമാനമനുസരിച്ച് പാർട്ടി മുന്നോട്ട് പോകും അദ്ദേഹവും മുന്നോട്ട് പോകും അല്ല അത് ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി ഇതിനേക്കാൾ കുറച്ചുകൂടി വിഭിന്നമാണ് കാരണം ഉമ്മൻചാണ്ടിയുടെ പ്രായം കൊണ്ട് പാർലമെന്റിലെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാക്കളുടെ ഒരാളാണ് അതെ പ്രായം കൊണ്ട് പാർട്ടിയിലെ ഒരു പാർലമെന്ററി പ്രാക്ടീസ് കൊണ്ട് ജനപിന്തുണയുടെ കാര്യത്തിൽ ഒക്കെ ഉമ്മൻചാണ്ടി കുറച്ചുകൂടി വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് നമുക്കെന്നും അഭിമാനത്തോടു കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുമാണ് ഇപ്പോഴത്തെ ഒരു നിലപാടാണോ അദ്ദേഹത്തിൽ നിന്ന് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നത് അല്ല അത് ഓരോരുത്തർ കാഴ്ചപ്പാട് പോലെ ഇരിക്കും ഇങ്ങനെ തിരിഞ്ഞ് നിന്നാൽ പറ്റിയേനെ ഇങ്ങനെ മാറി നിന്നാൽ പറ്റിയനെ എന്നൊക്കെ കുളത്തിന്റെ കരക്കിരുന്ന അഭിപ്രായം പറയുന്ന പോലെയുള്ളത് ഞാനത് പറയാനില്ല പുള്ളി ഒരിക്കലും ഇറങ്ങുന്ന ആളല്ലായിരുന്നു അല്ല ഇപ്പോഴുമല്ല കുളത്തിലൊന്നും ആണെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല അദ്ദേഹം കൂടി ചേരുന്ന ഒരു ജോയിൻ ലീഡർഷിപ്പ് ഇവിടെ നന്നായിട്ട് പോകണം അത് നന്നായിട്ട് പോകണം ഇന്നിപ്പോൾ മുൻനിരയിൽ സെന്റർ ഫോർവേഡായിട്ട് കളിക്കാൻ കഴിയുന്ന രണ്ടാളുകൾ നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡറും അതോടൊപ്പം കെ പി സി സി പ്രസിഡന്റും അവർക്കെല്ലാം വിധത്തിൽ ശക്തി സ്രോതസ്സായി നിൽക്കാൻ കഴിയുന്ന ശ്രീ കെ സി വേണുഗോപാലും ശ്രീ എ കെ ആന്റണിയും ഡൽഹിയിലുണ്ട് ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം കൂടി വെച്ച് കേരളത്തിലെ കോൺഗ്രസ് നന്നായിട്ട് ഒരു ഒരു പുഷപ്പ് ചെയ്ത് പോകണം എന്ന് തന്നെയാണ്